ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പം കോട്ടയം അഭിലാഷിലാണ് നിൽക്കുന്നത്. അഭിലാഷിൽ നമ്മൾ തിയേറ്റർ റെസ്പോൺസ് എടുക്കാണ്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് വീഡിയോ പുരോഗമിക്കുന്നത്. വ്യൂവേഴ്സിനോട് അവരുടെ എക്സ്പെക്ടേഷൻ ചോദിക്കുന്നു, രണ്ടാമത് അവരുടെ ഹാഫ് കഴിഞ്ഞിട്ടുള്ള അവരുടെ റിയാക്ഷൻ, മൂന്നാമത് പടം പൂർത്തിയാക്കിയതിന് ശേഷമുള്ള പടത്തിൻ്റെ ഫുൾ റിവ്യൂ, അതായത് ക്യാമറ ഡയറക്ഷൻ ആക്ടർ കാസ്റ്റിംഗ് മുതലായ കാര്യങ്ങൾ അവരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. അപ്പം നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ റിവ്യൂയിലേക്ക് പോകാം. വളരെ നല്ലൊരു പടമായിരിക്കും എന്തായാലും. ആ നമുക്ക് അഴിഞ്ഞാട്ടം തന്നെ ആയിരിക്കും എന്തായാലും. അങ്ങനെ ബാക്കിയെല്ലാം കണ്ടിട്ട് സൂപ്പർ പടമാണ്. നമുക്കിവിടെ ആക്ഷൻ ആൻഡ് മാസ് അടിയൊരു ഫാമിലി പടം, ജോളി പടം മാസമാസമായിട്ട് നമ്മള് സ്റ്റോറിയിലേയും പുതിയ ഒന്നല്ലോ, പക്ഷെ പടം അടിപൊളിയാണ്. അമലീന്ദ്രന്റെ വെയ്ക്കിൽ ഇക്കാടെ പെർഫോമൻസ് ബീജം എല്ലാം പക്കാണ്, അടിപൊളിയാണ്. ഫാൻസിനല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും പടം, സൂപ്പറാണ്. സൂപ്പർ ഇടുക്കാഴ്ച പടം, നല്ല പടമാണ്, അടിപൊളിയാണ്. താങ്ക് യു, അടിപൊളി, നല്ല പടം. ഒരുപാട് കഴിച്ചത് മമ്മൂട്ടി, മമ്മൂക്കാരൻ നല്ലൊരു തിരിച്ചേര്, നല്ല അടിപൊളി സിനിമ. മാസ് മസാലയാണ്, മാസ് മസാല ക്ലാസ്സാണ് പറഞ്ഞത്. മാസും മാസം എല്ലാം കൂടെ ചേർന്ന ഓവറായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനൊന്നുമില്ല. കാരണം ഒരു നമ്മളൊരു എയ്റ്റീസിലൊക്കെ കാണുന്ന ഒരു ബോളിവുഡ് ടൈപ്പ് മൂവിയുടെ ഒരു ഏകദേശം ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് എടുത്തേക്കുന്നത്. മാസാണെങ്കിൽ മാസം ക്ലാസ്സും എല്ലാം കൂടെ ചേർന്ന ഒരു മികച്ച സിനിമ. മമ്മൂക്കാരുടെ ഒരുപാട് നാളായി ഇത്ര ഒരു എന്താ പറയുക, ഒരു ഒരു സൂപ്പർ മൂവി.
ഡയറക്ഷൻ കണ്ടോ? എന്താ പറയാനുള്ളത്? പൊളിയായിട്ട് എന്റെ പൊന്ന് ചേട്ടാ പോയി കാണു കിടു പറ കിട്ടില്ല. മ്യൂസിക് മ്യൂസിക് മ്യൂസിക്കിന് വേണ്ടി വന്നതാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി സുശീൻ ശ്യാം മ്യൂസിക് അടിപൊളി. ക്യാമറ ഇത് ആരാണോ പോളി? ഒരു ഗെയിം ഒക്കെ കളിക്കുമ്പോ നമ്മള് ക്യാമറ ആംഗിൾ മാറ്റുന്ന പോലെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. പോളി എന്ന് പറഞ്ഞ പോളി ഒന്നും പറയല്ലോ. കിടുപ്പടം ചുമ്മാ തഗ് മാസ് പടം ഡയലോഗ് തന്നെ ഫുള്ള് എന്റർടൈനർ പക്ക. ഒരു കിടുപ്പടം കഥയുണ്ട്, ഫൈറ്റ് ഉണ്ട്, നല്ല കിടുപ്പടം ഇമോഷനും ഒക്കെ ഉണ്ട്. സീൻ പടം ഒന്നും പറയാ. ഡയറക്ഷൻ ഡയറക്ഷൻ ഒക്കെ മേക്കിംഗ് ഒന്നും പറയല്ല. വിഷയം എന്ന് പറഞ്ഞാൽ ഫ്രെയിമൊക്കെ കിടു പക്ക കിടു. മേക്കിംഗ് നല്ല ഡയറക്ഷൻ രണ്ടൊക്കെ കിടുവാണ് ഒന്നും പറയല്ല. നല്ല സ്റ്റോറിയിലാണ് പോകുന്നത്. മമ്മൂട്ടിയും ഇത് നമ്മുടെ ശ്രീനാഥ് ബാസിയും ഒക്കെ എല്ലാവരും കിടുവാണ്. കിടുപ്പടം ഒന്നും പറയാം. എല്ലാവരും മസ്റ്റ് വാച്ച് കിടുപ്പടം. വേറെ ഒന്നും പറയാനില്ല. അടിപൊളി പടം, സെറ്റ് പടം, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. മാസ് പ്ലസ് ക്ലാസ് പടം. പണ്ട് ബിഗ് ബി വന്ന പോലെ തന്നെ ഇപ്പൊ ഭീഷ്മ അത്രേ ഉള്ളു. സൗബിൻ ശരിക്കും നല്ല ബിജിഎം ആയിരുന്നു. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടം. സുശിജാ ഒരു രക്ഷയില്ല. അയ്യോ ശരിക്കും കാണാം. മുക്കാട് ഒരു കൊമ്പം തിരിച്ചൊരു അടിപൊളി പടം. ഷൈനു ആണ് ണോ പടം കണ്ടിറങ്ങിയതാണ് പടം. നല്ല അമൽ നീരുദിന്റെ പടം തന്നെ ഗംഭീരം, പെർഫെക്റ്റ്, അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി. നല്ല ക്ലാസ്, മാസ്, മേക്കിംഗ്, ഇന്റർവെൽ കഴിഞ്ഞ ഒരു രക്ഷയില്ല. ക്യാമറ വെച്ചിട്ട് നേരെ കയറി കണ്ടിട്ട് ബാക്കി പറഞ്ഞാൽ മതി. നല്ല പടം, നല്ല എടുക്കും പടം. സൂപ്പർ അടിപൊളി. നമുക്ക് എല്ലാവരും അടിപൊളി. എല്ലാ ക്യാരക്ടർ അടിപൊളിയാണ്. ബിഗ് ബി മോഡൽ പടമാണോ അതോ? അതിനേക്കാളും സൂപ്പർ. ഓക്കെ, അടിപൊളി പടം. നല്ല പടമായിരുന്നു. ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ക്യാമറ വർക്കും എല്ലാ അമലിന്റെ എല്ലാ പടത്തിലും ഉള്ള പോലൊക്കെ തന്നെ. യോഗി ദിവസവും ഇന്ത്യ ഉള്ള പോലൊക്കെ തന്നെ. അടിപൊളി ക്യാമറ വർക്കും കാര്യങ്ങളും സൂപ്പർ. കട്ട് ഷോട്ടൊക്കെയാണ്. ഫാമിലി ഫാമിലി എന്റർടൈൻമെന്റ്. ഫാമിലി ഇഷ്ടപ്പെട്ട ഫാമിലി ഇഷ്ടപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെ. ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ആ ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാൻ അമ്മനീരാണല്ലോ. അമ്മനീരന്റെ പടം അമ്മൂക്ക എന്നാ വേണം. അടിപൊളി പടം. നല്ല രസമാണ് കണ്ടിരിക്കാൻ. പൊളിയാ അമ്മനീരത്തിന്റെ ഒരു സിഗ്നേച്ചർ ഉള്ള സിനിമയാണ്. പ്രത്യേകിച്ച് മമ്മൂക്കയാണെങ്കിലും സൗബിനൊക്കെ ആണെങ്കിലും വൃത്തിയായിട്ട് പടം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമ വന്നിട്ടുണ്ട്. എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. തിയേറ്ററിൽ ഉത്സവമാക്കേണ്ട ഒരു സിനിമയാണ്. ആഘോഷിക്കുന്ന സിനിമയാണ്. എല്ലാവരും പോയി കാണുക. നല്ലൊരു സിനിമയാണ്. അമലിന്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല. സൗബിൻ ആണെങ്കിൽ പൊളിച്ചു. മമ്മൂട്ടിയാണ് പറയണ്ടല്ലോ. വേറെ ലെവലാണ് പടം. ഒന്നുമില്ല, ആറാടുകയാണ്, ആറാടുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കണ്ട എല്ലാവർക്കും നന്ദി.